മഹാമാരിയുടെ കാലത്ത് വാക്സിന് ഉപയോഗിച്ചുള്ള ഈ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ തീവെട്ട് ഒത്താശം ലോക്ഡൌൺ വിമാന കമ്പനികൾ നടത്തുന്നത് പകൽ കൊള്ള പരസ്യമായി കവർച്ച നടത്തുക പച്ചയ്ക്ക് പറ്റിക്കുക അന്യായ വില ഈടാക്കുക എന്നൊക്കെയുള്ള അർത്ഥങ്ങളിലാണ് തീവട്ടിക്കൊള്ള എന്ന ശൈലി നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ മോഷണങ്ങൾ ഉടമസ്ഥൻ അറിയാതെ നടക്കുമ്പോൾ നല്ല വെളിച്ചത്തിൽ പരസ്യമായി കൊള്ളയടിക്കുന്ന പരിപാടിയാണിത് ഉദാഹരണത്തിന് നൂറ് രൂപ വിലയുള്ളൊരു സാധനത്തിന് ഒരു കടക്കാരൻ നമ്മുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ വാങ്ങുന്നു അതിനെക്കുറിച്ച് പറയാൻ തീവെട്ടിക്കൊള്ളയേക്കാൾ നല്ലൊരു വാക്കില്ല സാധനങ്ങൾക്കും സേവനങ്ങൾക്കും അന്യായ വില ഈടാക്കുന്നതിനെ സൂചിപ്പിക്കാനാണ് സാധാരണ നമ്മൾ തീവട്ടിക്കൊള്ള ഉപയോഗിക്കുന്നത് ഈ ശൈലിക്ക് പിന്നിൽ ക്രൂരമായ കൊള്ളകളുടെ ഒരു ചരിത്രമുണ്ട് പണ്ടുകാലത്ത് ആലപ്പുഴ കുട്ടനാട് മേഖലകളിലെ മാടമ്പിമാർ കവർച്ചാ സംഘങ്ങളെ തീറ്റിപ്പോറ്റിയിരുന്നു പറയ സമുദായത്തിലും മറ്റുമുള്ള യുവാക്കളെയാണ് പരിശീലനം നൽകി ഇങ്ങനെ കൊള്ളയ്ക്ക് ഉപയോഗിച്ചിരുന്നത് കായലിലൂടെ പോകുന്ന യാത്രാവള്ളങ്ങളെയാണ് ഈ സംഘങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നത് പ്രത്യേകിച്ച് സമ്പന്നരായിട്ടുള്ള അവർണരെയും മുസ്ലിങ്ങളെയുമൊക്കെയാണ് ജന്മിമാർ കവർച്ചാ സംഘങ്ങളെ ഉപയോഗിച്ച് കൊള്ളയടിച്ചിരുന്നത് രാത്രി സമയങ്ങളിൽ കായലുകളുടെ ഓരത്ത് വള്ളങ്ങളിൽ പതുങ്ങിക്കിടക്കുന്ന കൊള്ളക്കാർ യാത്രാവള്ളങ്ങൾ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ തങ്ങളുടെ കൈവശമുള്ള പന്തങ്ങളിൽ തീ കൊടുത്തു എന്നിട്ട് അട്ടഹസിച്ചുകൊണ്ട് വള്ളത്തിൽ വരുന്നവരെ കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങളും മറ്റ് വിലവെടുപ്പുള്ള സാധനങ്ങളും കൊള്ളയടിക്കും നേരം പുലരും മുമ്പ് കൊള്ള മുതൽ ജന്മിയുടെ വീട്ടിലെത്തിച്ച് നിസാരമായ കൂലിയും വാങ്ങി കൊള്ളക്കാർ അവരവരുടെ കുടിലുകളിലേക്ക് പോകും തീ പന്തത്തിന്റെ വെളിച്ചത്തിൽ നടന്നിരുന്ന ഈ കവർച്ചകൾ തീവട്ടിക്കൊള്ള എന്നറിയപ്പെട്ടു കവർച്ചക്കാർ തീവെട്ടിക്കൊള്ളക്കാരുന്നു ഒരിക്കൽ ഏതോ ജന്മിയുടെ സ്വന്തക്കാർ അയാളുടെ തന്നെ കവർച്ച സംഘത്തിന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് തീവട്ടിക്കൊള്ള അവസാനിച്ചു എന്നാണ് കഥ വള്ളത്തിൽ പതിയിരുന്ന് കായലിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാരെ കൊള്ളയടിക്കുന്ന കുട്ടനാട്ടിലെ തീവെട്ടിക്കൊള്ളക്കാരല്ലാതെ കൊള്ളയും കൊള്ളിവയ്പ്പും തൊഴിലാക്കിയ വേറെയും തീവട്ടിക്കൊള്ളക്കാർ കേരളത്തിലുണ്ടായിരുന്നു കുട്ടനാട്ടിലെ തീവെട്ടിക്കൊള്ളക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രാമങ്ങൾ നോട്ടം വിട്ടു വെച്ചിട്ട് അവിടെ ആക്രമണം നടത്തുന്നതായിരുന്നു ഈ തീവെട്ടിക്കൊള്ളക്കാരുടെ പതിവ് തമിഴ്നാട്ടിൽ നിന്നും മറ്റും ഇതുപോലുള്ള തീവട്ടിക്കൊള്ളക്കാർ കേരളത്തിൽ ആക്രമണം നടത്തിയിരുന്നതായും ചരിത്രം പറയുന്നു ആയുധങ്ങളും തീവെട്ടിയുമായി ഗ്രാമങ്ങൾ ആക്രമിക്കുന്ന ഇവർ വീടുകൾ കൊള്ളയടിക്കുകയും ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്യുമായിരുന്നു ഉത്തരേന്ത്യയിലെ തഗ്ഗുകൾക്കും തമിഴ്നാട്ടിലെ മറുവപ്പടയ്ക്കും ഒക്കെ സമാനമായിട്ടുള്ള കവർച്ചാ സംഘങ്ങളായിരുന്നു കേരളത്തിലെ തീവട്ടിക്കൊള്ളക്കാർ ഇവരുടെ ശല്യം വർദ്ധിച്ചപ്പോൾ ശക്തൻ നമ്പുരാന്റെ നേതൃത്വത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് തന്നെ ഉണ്ടാക്കി ഇവർ തമ്പടിച്ചിരുന്ന കാടുകളും മറ്റും ആക്രമിച്ച് തീവട്ടിക്കൊള്ളക്കാരെ ഉന്മൂലനം ചെയ്യുകയായിരുന്നു എറണാകുളം ജില്ലയിൽ തൃക്കാക്കരയ്ക്ക് കിടക്കുള്ള വിജനമായ വനപ്രദേശങ്ങൾ തീവട്ടിക്കൊള്ളക്കാരുടെ താവളമായിരുന്നു അതുപോലെ ചാലക്കുടിക്ക് കിഴക്കുള്ള വനങ്ങളിലും മാളയ്ക്കടുത്തുള്ള കുറ്റിക്കാടുകൾ നിറഞ്ഞ വിജന സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട തുരുത്തുകളിലും ഒക്കെ ഇവർ താവളം അടിച്ചിട്ടുണ്ട് അത്രയും ഇത്തരം താവളങ്ങൾ ആക്രമിച്ചാണ് ശക്തൻ തമ്പുരാൻ നേതൃത്വത്തിലുള്ള സംഘം തീവെട്ടിക്കൊള്ളക്കാരെ കൊച്ചി രാജ്യത്ത് നിന്ന് തുരത്തിയത് കൊച്ചി രാജ്യത്ത് എന്ന പോലെ തന്നെ തിരുവിതാംകൂരിലും തീവെട്ടിക്കൊള്ളക്കാരുടെ വലിയ ശല്യം ഉണ്ടായിരുന്നു ഇവരെ തുരത്താനായിട്ട് കേണൽ മൺറോ സ്വീകരിച്ച ചില നടപടികളെ കുറിച്ച് ചില ചരിത്രരേഖകളിൽ നമുക്ക് കാണാവുന്നതാണ് ഇത് രണ്ടുമല്ലാതെ ഈ ശൈലിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി കേട്ടിട്ടുണ്ട് പണ്ട് രാജാക്കന്മാർ യുദ്ധത്തിന്റെ സമയത്ത് ജന്മിമാരുടെയും സാമന്തന്മാരുടെയും ഒക്കെ പക്കൽ നിന്ന് പടയാളികളെ കൊണ്ടുപോകുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇങ്ങനെ കൊണ്ടുപോകുന്ന നായർ പടയാളികൾക്ക് പത്ത് പൈസ കൂലി കൊടുക്കില്ല അതുകൊണ്ട് തന്നെ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഈ പടയാളികൾ കണ്ണിൽ കണ്ടതെല്ലാം കൊള്ളയടിക്കുമായിരുന്നു ഈ കൊള്ളയെയും തീവട്ടിക്കൊള്ള എന്ന് വിശേഷിപ്പിച്ച് കേട്ടിട്ടുണ്ട് ഇനി ഇതിലൊക്കെ പറയുന്ന ഈ തീവട്ടി എന്താണെന്ന് നോക്കാം ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ദേവനെയോ ദേവിയെയോ എഴുന്നള്ളിക്കുമ്പോൾ മുന്നിൽ പിടിക്കുന്ന ഒരുതരം പന്തമാണ് തീവട്ടി കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ആചാരപരമായ വിളക്കുകളിൽ പ്രധാനപ്പെട്ടവയാണ് തീവട്ടിയും കുത്തുവിളക്കും ചങ്ങലവട്ടയും നീണ്ട കോലിന്റെ അറ്റത്ത് ഒരു വട്ടം അതിലെട്ട് കാലുകൾ അവയുടെ അറ്റത്ത് തുണി ചുറ്റി എണ്ണയിൽ മുക്കിയാണ് തീവെട്ടി കത്തിക്കുന്നത് ഇങ്ങനെ എട്ട് കാലുകളിൽ ദീപം തെളിക്കുന്നതുകൊണ്ട് ഇതിന് ദീപയഷ്ടി എന്നും പേരുണ്ട് ഒരാൾ തീവെട്ടി പിടിച്ച് നടക്കുമ്പോൾ മറ്റൊരാൾ പാത്രത്തിൽ എണ്ണയുമായി കൂടെ നടക്കും ഇടയ്ക്കിടെ തീവെട്ടി താഴ്ത്തി പന്തങ്ങളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കും തീവട്ടിക്കൊള്ളയുടെ ചരിത്രം കേട്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്